Hi, good morning. Welcome to Awakening Talks. ഞാൻ ഹാരിസ് കൽത്തർ. നമ്മുടെ ജീവിതായുസ്സിൽ ഓരോ പ്രഭാതം വിടരുമ്പോഴും ഓരോ പ്രദോഷം വിട പറയുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഭൂമിയിൽ എത്ര കാലം നമ്മൾ ഉണ്ടായിരിക്കും എന്നതിനെക്കുറിച്ചല്ല. പ്രപഞ്ചനാഥൻ കനിഞ്ഞേകിയ ജീവിതമെന്ന മഹാഭാഗ്യത്തിന് നന്ദിയുള്ളവരായി തൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി താൻ ഇത്രകാലം എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഓരോ ജന്മദിനത്തിലൂടെ നാം കടന്നു പോകുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഇത്രയും കാലത്തെ ജീവിതയാത്രയിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും തനിക്ക് ജീവിക്കാൻ കഴിഞ്ഞത് എത്ര നാളുകളാണ് എന്നതാണ്. ഒരുപാട് കാലം പണക്കാരും പ്രതാപിയുമായി തനിക്കും കുടുംബത്തിനും വേണ്ടി മാത്രം ജീവിച്ച് ഒരു നാൾ വിട പറഞ്ഞു പോകുന്ന എത്രയോ പേരെ നമ്മളിവിടെ കാണുന്നു. അവരെ നമ്മൾ ഓർക്കാറേയില്ല. കാരണം അവർ നാടിനോ സമൂഹത്തിനോ വേണ്ടി കാര്യമായി എന്തെങ്കിലും ചെയ്യാത്തവരായിരുന്നു. എന്നാൽ മറ്റു ചിലരാകട്ടെ കുറഞ്ഞ കാലം മാത്രമേ ഭൂമിയിൽ ജീവിച്ചിരുന്നുള്ളൂ എങ്കിൽ പോലും തൻ്റെയും കുടുംബത്തിൻ്റെയും ഉന്നമനത്തോടൊപ്പം നാടിൻ്റെയും സമൂഹത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചവരാണ്. അവരുടെ വേർപാട് നമ്മെ വേദനിപ്പിക്കുകയും അവരെക്കുറിച്ചുള്ള ഓർമ്മ നന്ദിയോടെ എക്കാലവും ജനഹൃദയങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഓരോ വ്യക്തിയെയും നാം ഓർക്കുന്നത് അവർ ജീവിച്ച വർഷങ്ങൾ നോക്കിയല്ല, അവരുടെ ജീവിതകാലത്ത് അവരെങ്ങനെ ജീവിച്ചു എന്നതിനെ ആസ്പദമാക്കിയാണ്. ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ തൻ്റെ നാടിനു വേണ്ടി നന്മകളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല. ദൈവാനുഗ്രഹത്താൽ ഇനി വരാനിരിക്കുന്ന ജീവിത നാളുകളിലെങ്കിലും തൻ്റെയും കുടുംബത്തിൻ്റെയും സന്തോഷങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുമ്പോഴും തൻ്റെ നാടിൻ്റെ കൂടി കണ്ണീരൊപ്പാൻ ആത്മാർത്ഥമായി പ്രയത്നിക്കും എന്ന ഒരു ഉറച്ച തീരുമാനമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് എന്നോടൊപ്പം ഞാനും എൻ്റെ നാടും കുടുംബവും എന്ന വിശാല മാനവിക മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. ബി ഹാപ്പി. മേക്ക് അതേഴ്സ് ഹാപ്പി. താങ്ക് യു.